Hello friends, welcome back to my channel. Palak paneer ellarum kazhichittundavallo alle restaurantil kittuna adhe tasteil palak paneer namukku veettu thanne undakkam appo adu namukku enganeyanu undakkunna nokkam aadi namukku adinu venda gravy ready aakkam adinayittu palak aadi vannu veevichu arachedukkanam adinayittu njan korachu vellam thalappikkan vechittundu ee vellam nannayittu thalachu kazhiyumbo oru pidi palak namukku ee vellathilekku ittu kodukkam കഴുകി വൃത്തിയാക്കി വെച്ച പാലക്കാണ് അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മൂന്നോ നാലോ മിനിറ്റ് ഈ തിളച്ച വെള്ളത്തിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ പാലക്ക് ഓവർ കുക്കായി പോകാൻ പാടില്ല അതുകൊണ്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം തിളച്ച വെള്ളത്തിലിട്ടാൽ മതി അതിനുശേഷം ഇത് തിളച്ച വെള്ളത്തിൽ നിന്നെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം ഞാൻ ഐസ് ഇട്ട വെള്ളത്തിലേക്കാണ് ഈ പാലക്ക് ഇടുന്നത് ഓവർ കുക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് കുറേ സമയം തണുത്ത വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തന്നെ തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർക്കുകയാണ് നമ്മുടെ ഗ്രേവിയുടെ എരിവിനാവശ്യമായ പച്ചമുളക് ഇപ്പോൾ തന്നെ ചേർക്കണം പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇഞ്ചി ഒരു ടീസ്പൂണും വെളുത്തുള്ളി രണ്ട് ടീസ്പൂണും ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ പാലക് പ്യൂരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പനീർ റെഡിയാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുകയാണ് ബട്ടറിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിലും എടുക്കാവുന്നതാണ് ഈ ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പനീർ ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി ഞാനൊരു 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് ഫ്രൈ ആകുമ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ പാനിലേക്ക് തന്നെ ഞാനൊരു ടീസ്പൂൺ ജീരകം ചേർക്കുകയാണ് ഈ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് ഏലക്ക രണ്ട് മൂന്ന് ഗ്രാമ്പു രണ്ട് കഷ്ണം കറുവപ്പട്ട ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർക്കുകയാണ് ഉണക്കി പൊടിച്ച ഉലുവയില ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് ഇതിലേക്ക് ചേർക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർക്കുകയാണ് ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഈ സവാളയൊന്ന് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള ലൈറ്റ് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർക്കാം ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇതുപോലെ ആയിക്കിട്ടണം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ പ്യൂരി ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ചേർക്കാം ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് അര ചെറുനാരങ്ങയുടെ ജ്യൂസ് ചേർക്കുന്നുണ്ട് ലെമൺ ജ്യൂസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുകയാണ് നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല നേരത്തെ സവാള വഴറ്റുമ്പോൾ മാത്രം കുറച്ച് ചേർത്തതാണ് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഹെവി ക്രീമാണ് അതിനുശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടി ചേർക്കുകയാണ് ഈ സമയത്ത് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കസൂരി മേത്തിയാണ് നേരത്തെ കുറച്ച് ചേർത്തിട്ടുണ്ട് കുറച്ചുകൂടി ഞാനിതിലേക്ക് പൊടിച്ച് ചേർക്കുകയാണ് ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുകയാണ് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലക് പനീർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചപ്പാത്തിയുടെ കൂടെയോ വെള്ളപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു